ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര ഗെറ്റിൻ തുഫ്യ എന്ന് പറയുന്ന മാൾട്ടയിലെ സുന്ദരമായ ഒരു ബേയിലേക്കാണ്. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ എത്തിയിരിക്കുകയാണ്. വാഹനങ്ങൾക്ക് ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. നമ്മളിവിടെ വന്ന് ഇറങ്ങി ഇവിടുന്ന് ഇനി നടന്ന് താഴേക്ക് വേണം പോകാൻ. അപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് താഴേക്ക് സ്റ്റെപ്പുകൾ വഴിയാണ് ഇറങ്ങി പോകേണ്ടത്. ഇവിടെ സ്റ്റെപ്പ് എല്ലാം മറന്നു വെച്ചിട്ടുണ്ട്, ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു ഈസി വേ എന്ന രീതിയിൽ. പക്ഷെ വാഹനങ്ങൾ താഴേക്ക് പോകത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ വേ താഴെ കാണാൻ പറ്റും. ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇനി ഇറങ്ങിപ്പോണം. ഇനി താഴെ ഇറങ്ങി ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ബീച്ചിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു സാൻഡി ബേ ആണ്. ഇത് കടലിൽ നിന്നും ഒരു കർവ്ഡ് ഷേപ്പിൽ ഒത്തിരി ഉള്ളിലേക്ക് വെള്ളം കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒത്തിരി ആഴമില്ല, അത് കഴിഞ്ഞാൽ നല്ല ആഴമുള്ളൊരു പ്രദേശമാണ്. ഒരുപാട് ആൾക്കാർ സ്വിമ്മിങ്ങിനായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്, പക്ഷേ എന്നുള്ളൊരു തിരക്ക് ഇവിടെ ഇല്ല. സാധാരണ ഈ ബീച്ച് നിറച്ച് ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഗാർഡ് നമ്മളോട് പറഞ്ഞായിരുന്നു ഇന്ന് പിള്ളേരെയും കൊണ്ടൊന്നും ബേയിൽ ഇറങ്ങണ്ട, സ്വിമ്മിങ് ചെയ്യണ്ട. പക്ഷേ ഇന്ന് കുറച്ച് കാറ്റുള്ള ദിവസമാണ്, അപ്പോൾ അതുകൊണ്ട് ഉൾവലി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ രാവിലെ വന്ന ആൾക്കാരൊക്കെ സ്വിമ്മിങ് ഒക്കെ ചെയ്ത് കരയിൽ കയറി ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇറങ്ങാൻ പ്ലാനില്ല. ഇവാഞ്ചലിന് വെള്ളത്തിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, പുള്ളിക്കാരി വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. പക്ഷെ ഇറങ്ങണ്ടാന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അത്യാവശ്യം വെള്ളത്തിലേക്ക് തൊട്ട് പെറുക്കി കയറി പോകാനുള്ളൊരു പ്ലാനാണ്. ഇപ്പോൾ കണ്ട വേറൊരു കാഴ്ചയാണിത്. കൈറ്റ് ബോർഡിങ് ആണിത്. ഇവിടെ ഇന്ന് കാറ്റുള്ളത് കൊണ്ട് കൈറ്റ് ബോർഡിങ്ങിന് പറ്റിയൊരു അന്തരീക്ഷമാണുള്ളത്. കാറ്റുള്ള ദിവസങ്ങളിൽ കൈറ്റ് ബോർഡിങ് ചെയ്യാൻ പറ്റിയ ബേ ആണിത്. ചില സമയങ്ങളിൽ ഇവിടെ ഒരുപാട് പേര് കൈറ്റ് ബോർഡിങ്ങിനൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇന്ന് പക്ഷെ ഒരാളേ ഉള്ളൂ. പുള്ളി മാക്സിമം എൻജോയ് ചെയ്ത് കൈറ്റ് ബോർഡിങ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു മനോഹരമായിട്ട് തോന്നും. നമുക്കിതൊന്ന് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ തോന്നും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് അറിയത്തില്ലല്ലോ. അറിയത്തില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മളങ്ങനെ ബേയുടെ സൈഡിൽ നിന്നും കുറച്ച് ഉയർന്ന പ്രദേശത്തേക്ക് കയറി വന്നിരിക്കുകയാണ്. ഒന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം. ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കണം. ബേയുടെ സൈഡിൽ ഭയങ്കര റഷൊക്കെയാണ്, അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മുകളിൽ കുറച്ച് മുകളിൽ കയറി വന്ന് ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് കുറച്ച് നേരം ഇത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായിട്ടാണ് ഈ ബേയെ കാണാൻ പറ്റുന്നത്. ഭയങ്കര സുന്ദരിയായ ഒരു ബേ ആയിട്ട് നമുക്ക് തോന്നും. കഴിച്ചു കഴിഞ്ഞു ഇനി ഇവിടുന്ന് നമ്മൾ താഴെ കറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. ഇവാൻജലിന്റെയും ഗ്ലാഡ്വിന്റെയും കയ്യെ പിടിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഒത്തിരി ഇറക്കമുള്ളൊരു പ്രദേശമാണ്, വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കയ്യെ പിടിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സമ്മതിക്കുന്നില്ല. ഇവാൻജലിയും കയ്യെ പിടിക്കാൻ സമ്മതിച്ചു, പക്ഷെ ഗ്ലാഡ്വിൻ സമ്മതിച്ചിട്ടില്ല. അവൻ തന്നെ ഇറങ്ങിക്കോളാന്നാ പറയുന്നത്. ശരി, നോക്കാം എങ്ങനെയാവുമെന്ന്. അയ്യോ, അങ്ങനെ ചെറുതായിട്ടൊന്ന് വീണു പുള്ളി. പക്ഷെ ഒന്നും പറ്റില്ല, എഴുന്നേറ്റ് ഒന്ന് ചിരിക്കുന്നുണ്ട്. വീണിട്ടും പുള്ളി കയ്യെ പിടിക്കാനുള്ള ഒരു പ്ലാനും ഇല്ല. പുള്ളി തന്നെ ഇറങ്ങാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. നോക്കാൻ എത്രത്തോളം എത്തുമെന്ന്. അങ്ങനെ നമ്മൾ ബേയിൽ നിന്ന് തിരിച്ച് മുകളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബേയുടെ ഒരു മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് കിട്ടും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക്
ബീച്ചിന്റെ അടുത്തുള്ള കുറെ ആൾക്കാരെ കാണാൻ പറ്റും. അവര് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് സൺബാത്തിങ്ങിനായി കിടക്കുന്നതാണ്. ഇത് ഇതിന്റെ മറുകരയുള്ള വേറൊരു ബേ ആണ്. ഇതും അതും മനോഹരമായിട്ടുള്ളൊരു ബേ ആണ്. പിന്നീട് ഒരു ദിവസം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോകാം. ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു പ്ലാനാണ്. അങ്ങനെ ഇത്ര നേരം ഈ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.